എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, തിരൂരങ്ങാടി സ്വദേശിയായ ഒരു 12 വയസ്സുകാരൻ ടെറ്റനസ് ബാധിച്ചു മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത്. നമുക്ക് എല്ലാവർക്കും എന്താണ് ടെറ്റനസ് എന്നുള്ളത് അറിയാം അല്ലേ? നമ്മളൊരു ചെറിയ മുറി വന്നാൽ നമ്മൾ പോയിട്ട് ടി ടി എടുത്തോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അത്രയും ഒരു കൺസേൺ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ആകാംക്ഷ പോലും നമ്മളെന്താണ് കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്രയും ഒരു ഉത്കണ്ഠാകുലരാവാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് കാണുന്ന ഒട്ടുമിക്ക പേർക്കും അറിയുന്നുണ്ടാവും. നിങ്ങളുടെ എല്ലാ മക്കൾക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവും, 6 ആഴ്ചയിലും 10 ആഴ്ചയിലും 14 ആഴ്ചയിലും ഉള്ള വാക്സിൻസിൽ ഈ ടെറ്റനസ് ടോക്സോയിഡ് ഉണ്ട്, വാക്സിൻ ഉണ്ട്. പിന്നെയുള്ളതാണ് 1.5 വയസ്സിൽ, 5 വയസ്സിൽ, 10 വയസ്സിൽ, 16 വയസ്സിൽ. അപ്പോൾ ആദ്യത്തെ 3 വാക്സിനും നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. 1.5 വയസ്സിലുള്ളവർ കുറച്ച് പേര് മറക്കും. 5, 10, 16 വയസ്സിലുള്ള വാക്സിൻസ് ഒട്ടുമിക്ക പേരും മറക്കുന്നത് കാണാറുണ്ട്. മറക്കരുത്, ഈ ബൂസ്റ്റർ ഡോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നുള്ളൊരു ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആളാണ്, നമ്മുടെ മണ്ണിലൊക്കെ കാണുന്നതാണ്. പക്ഷെ ഒരു ചിലപ്പോൾ ഒരു ഇഞ്ചുറി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ക്രഷ്ഡ് ആയിട്ട് നമ്മുടെ ടിഷ്യൂ ഒക്കെ നശിച്ചു പോകുമ്പോൾ അവിടെ ഓക്സിജൻ്റെ ലഭ്യത കുറഞ്ഞിട്ടാണ് ഈ ബാക്ടീരിയ കുറച്ച് ഉഷാറാവുന്നത്, ആക്റ്റീവ് ആവുന്നത്. പിന്നെ അത് നമ്മുടെ നാഡി ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചു വരവ് വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും സങ്കടം ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ മക്കൾക്ക് ബോധം പോവില്ല, ബോധം നോർമലായിരിക്കും. ബാക്കി ഇത് ബാധിക്കുന്നത് മസിലിനെയാണ്. ചെറിയൊരു ശബ്ദം വന്നാൽ, ഒരു ലൈറ്റ് വന്നാൽ, നമ്മളൊന്ന് തൊട്ടാൽ ഈ കുഞ്ഞുങ്ങൾക്ക് മസിലൊക്കെ അങ്ങ് സ്പാസം അടിക്കും. കോച്ചി പിടിക്കുക എന്ന് പറയില്ല, നമുക്ക് കുറച്ചൊരു മസിലൊക്കെ കോച്ചി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു പെയിനാണ്. അങ്ങനെ ഹോൾ ബോഡിയിലെ മസിലാണ് ഇങ്ങനെ സ്പാസത്തിൽ പോകുന്നത്. ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, സിവിയർ പെയിൻ ആയിരിക്കും. ഈ പെയിൻ എല്ലാം കുട്ടി അറിയും. മരണം വരെ ഈ കുട്ടി പെയിൻ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തൊരു വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഇതിൽ ഞാനും നിങ്ങളും എല്ലാവരും പങ്കാളിയാവണം. നമ്മൾ ഇതിന് തുടച്ചു നിൽക്കാൻ നമ്മൾ പങ്കാളിയായേ പറ്റൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞ് നമ്മൾ അങ്ങനെ വിചാരിച്ച് മാറി നിൽക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിയിലെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു കുട്ടി 5 വയസ്സോ 10 വയസ്സോ 16 വയസ്സോ ഉള്ള കുട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കുഞ്ഞിന് ടി ടി എടുത്തില്ലേ, ബൂസ്റ്റർ എടുത്തില്ലേ, ഒന്ന് ഇന്ന് തന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ. എടുത്തില്ലെങ്കിൽ അവരോട് പോയി ഇന്ന് എടുക്കാൻ പറയും. വിഷുവിന് ഡ്രസ്സ് എടുത്തോ പടക്കം വാങ്ങിയോ എന്ന് ചോദിക്കണമെങ്കിൽ പകരം ടി ടി ബൂസ്റ്റർ എടുത്തോ ഒന്ന് ചോദിച്ചു നോക്കൂ. ഒരു നല്ലൊരു തുടക്കമായിരിക്കും അത്. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്ത്, പലതും നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റബിൾ കോസാണ്. ഓരോ വ്യക്തിയും ഇതിൽ റെസ്പോൺസിബിൾ ആണ്. നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് ഇറങ്ങിയാൽ, ഇപ്പം ഈ കുട്ടിയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിച്ചു, നീ ടി ടി എടുത്തില്ലേ, അല്ല നീ വാക്സിൻ എടുത്തോ, ആ കുട്ടിയുടെ പോകുന്ന സ്കൂളിലും എല്ലാവരും ഇടയ്ക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഫാമിലിക്ക് കുറച്ചെങ്കിലും ഒരു ബോധം വന്നേനെ. ഇത് ആരും ചിലപ്പോൾ റിമൈൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടാവില്ല. കൂടുതൽ ഇൻപുട്സ് വരുമ്പോൾ നമുക്ക് കുറച്ച് ബോധം കൂടുതൽ വരും. എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, അപ്പം ഇതൊരു നല്ല കാര്യമാണല്ലോ എന്ന് ആൾക്കാർക്ക് തോന്നാം. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവരെടുക്കാതെ പോയത്. അപ്പം ആ അറിവില്ലായ്മ നമുക്ക് ഓരോരുത്തർക്കും തുടച്ചു മാറ്റണം. എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരണം. നിങ്ങളുടെ കാണുന്ന കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ലൂസ് ടോക്കിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ എൻ്റെ വാക്സിനൊക്കെ എടുത്തില്ലേ ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കൂ, നല്ലതേ വരുള്ളൂ. പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.